ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും എൻ്റെ പ്രണാമം. ഇവിടെ ഹിരണ്യകശിപു അതിപ്രധാനമായ ഒരു ചോദ്യം കൂടെ ചോദിക്കുകയാണ്. അതിന് ഉത്തരമാണ് ഭാഗവത ഇപ്പോൾ പറയുകയും ചെയ്യും. ആ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രഹ്ലാദനെ നോക്കിയിട്ട് പറഞ്ഞ് മരണമടുത്തത് കൊണ്ടാണ് നീ ഇപ്രകാരം പറയുന്നത്. മരണം അടുത്തു എന്ന് നിശ്ചയിക്കാൻ മറ്റൊരാൾക്ക് കഴിയില്ല എന്നുള്ളത് ഈ വാക്കിലൂടെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം. ആരുടെ മരണമാണ് ഇപ്പോൾ അടുത്തിരിക്കുന്നതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും കഥ കേട്ടിട്ടുള്ളത് കൊണ്ട് അറിയുകയും ചെയ്യാം. അപ്പം മരണം അടുത്തിരിക്കുന്നത് കൊണ്ടാണ് നീ ഈ വാക്ക് പറയുന്നത് എന്ന് മറ്റൊരാൾ പറയുന്നതിൻ്റെ അർത്ഥം നമ്മളെന്ത് മനസ്സിലാക്കണം? മരണം അയാൾക്കടുത്തിട്ടില്ല എന്ന്. ചിലർ പ്രവചനാദികളിലെല്ലാം ഉള്ള വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഇത്ര കാലത്തിനുള്ളിൽ മരിക്കുമെന്ന് പറയുന്നു. മരണം മുൻകൂട്ടി നിശ്ചയിക്കാൻ സൃഷ്ടികർത്താവായ ഈശ്വരനല്ലാണ്ട് മറ്റൊരാൾക്കും സാധിക്കില്ല എന്ന് ഈ വാക്യത്തിലൂടെ തന്നെ നമ്മൾ ഉറപ്പിക്കണം. എന്താ കാര്യം? മുൻകൂട്ടി നിശ്ചയിക്കരുത് അയ്യോ ഇന്ന ദോഷം കൊണ്ട് ഇന്ന മരണം, ഇന്ന ദോഷം കൊണ്ട് ഇന്നത് എന്ന് വിചാരം ചെയ്യാണ്ട് മരണമെന്ന് പറയുന്നത് കർമ്മഫലമാണ്, ഈശ്വരനിശ്ചയമാണ്, അത് ഈശ്വരനല്ലാണ്ട് മറ്റൊരാൾക്കും നിർണയിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് മരണമടുത്തവർക്ക് ഇപ്രകാരം മരണമടുത്തവരാണ് ഇപ്രകാരം പറയുന്നതെന്നുള്ള ഹിരണ്യകശിപുവിൻ്റെ വാക്യം ഭാഗവതം എടുത്തു കാണിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു മൂഢബുദ്ധിയുടെ വാക്യമാണ് എന്ന് ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടി മാത്രമാണ്. ഇനി രണ്ടാമത്തേത്, ഭാഗ്യഹീനന്മാരെ ഇങ്ങനെ പറയൂ എന്നും ഹിരണ്യകശിപു പറഞ്ഞു പ്രഹ്ലാദനെ നോക്കിക്കൊണ്ട്. നോക്കുക, ഭാഗ്യഹീനന്മാരെ ഇങ്ങനെ പറയൂ എന്ന് ഹിരണ്യകശിപു പറയുമ്പോൾ പ്രഹ്ലാദനെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യവാനാണെന്ന് നമുക്കെല്ലാവർക്കും ബോധ്യമാകുന്നു. അപ്പം മറ്റൊരാളെ നോക്കിക്കൊണ്ട് ഒരാൾ ഭാഗ്യഹീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളല്ല അത് നിർണയിക്കുന്നതെന്നുള്ള കാര്യം കൂടെ ബോധ്യപ്പെടുത്തി തരുന്നു ഭാഗവതം. മൂന്നാമത്തേത്, ഭാഗ്യം കെട്ടവനായതുകൊണ്ടാണ് നീ ഞാനല്ലാതെ മറ്റൊരു ഈശ്വരനുണ്ടെന്ന് വിശ്വസിക്കുന്നതെന്നുകൂടി ഹിരണ്യകശിപു കൂട്ടിച്ചേർത്തു. നിനക്ക് ഭാഗ്യമില്ല പ്രഹ്ലാദ പുത്ര, നിനക്ക് ഭാഗ്യമില്ല, അതുകൊണ്ടാണ് ഞാനല്ലാതെ മറ്റൊരു ഈശ്വരനുണ്ടെന്ന് നീ പറഞ്ഞതും പ്രവർത്തിക്കുന്നതും എന്ന് ഒന്നും കൂടെ കൂട്ടിച്ചേർത്തു. ഇനി മുഷ്ടിയൊക്കെ അങ്ങ് ചുരുട്ടി, നിൻ്റെ ദൈവം നീ പറഞ്ഞല്ലോ ഇപ്പോൾ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന സർവവ്യാപിയാണ് ഈശ്വരൻ എന്നുള്ളത്. എല്ലാവരുടെ ഹൃദയകമലത്തിലുണ്ട്, മനുഷ്യ ചരാചരങ്ങളിലെല്ലാം അത് കുടികൊള്ളുന്നു എന്ന് നീ പറഞ്ഞെങ്കിൽ ഒരു കാര്യം ചെയ്യാം. മുഷ്ടി ഇങ്ങനെ ചുരുട്ടി പിടിച്ചുകൊണ്ട് ചോദിച്ചു, ഈ തൂണിലുണ്ടോ നിൻ്റെ ഈശ്വരൻ എന്ന് ചോദിച്ചു. ഉവ്വ്, ഈ തൂണിലും എൻ്റെ ഈശ്വരൻ ഇരിക്കുന്നു. ഇതാണ് ഒരു വിശ്വാസിക്ക് വേണ്ടത്. പകച്ചുപോകലല്ല, പക്ഷേ അത്രത്തോളം ദൃഢമായ വിശ്വാസം അവനുണ്ടായിരിക്കണം. ഭാഗവതം എടുത്താൽ മലയാളത്തിലെല്ലാം പറയുന്നൊരു ചൊല്ലുണ്ട്, ഭക്തപ്രഹ്ലാദൻ എന്ന് പറയാറുണ്ട്. പ്രഹ്ലാദ ശബ്ദത്തിനോടൊപ്പം ഭക്തൻ എന്ന് ചേർക്കുന്നത് എന്തുകൊണ്ടാണ്? ദൃഢസങ്കല്പത്തിലുള്ള ദൃഢസംസ്കാരത്തിലുള്ള ഭക്തിയായിരുന്നു പ്രഹ്ലാദനുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഭക്തപ്രഹ്ലാദൻ എന്ന് തന്നെ പറയുന്നത്. മുഷ്ടി ചുരുട്ടിക്കൊണ്ട് അടുത്ത് നിന്ന തൂണിനെ ഇടിച്ച ക്ഷണം മാത്രമേ തന്നെ എന്തായി, തൻ്റെ സൃഷ്ടിയിലെ ഒന്നുകൊണ്ടും ഭക്തന്മാർക്ക് മരണം വരില്ല എന്ന് പ്രഖ്യാപിക്കുന്ന രീതിയിൽ നരനുമല്ല മൃഗവുമല്ലാത്ത നരഹരി രൂപം പ്രത്യക്ഷപ്പെട്ടു. അത്യുച്ചത്തിലുള്ള അട്ടഹാസോടുണ്ടായി. എല്ലാ ലോകങ്ങളിലുള്ള ദേവതകളും ഒന്ന് വിറങ്ങലിച്ചു. എന്താ കാര്യം? ഇതെവിടെ നിന്നാണ് ഈ ശബ്ദം വരുന്നത്? സർവത്തിൻ്റെയും നാശം വരാൻ പോകുന്ന പോലെ തോന്നിപ്പിച്ചു. അത്രയധികം തൻ്റെ ഭക്തനായ പ്രഹ്ലാദനെ ആര് വേദനിപ്പിച്ചു? ഹിരണ്യകശിപു. പല പരീക്ഷണങ്ങളും നടത്തി. അവസാനമാണ് നിഗ്രഹിക്കാൻ ഒരുങ്ങുന്നതിന് മുമ്പ് നിൻ്റെ ദൈവം ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് മുഷ്ടി ചുരുട്ടിക്കൊണ്ട് തൂണിനെ പ്രഹരിച്ചത്. ആ പ്രഹരത്തിലാണ് തൂണ് പിളർന്ന് നരഹരി രൂപം, മനുഷ്യവും മൃഗവുമല്ലാത്ത രൂപം വന്നത്. എന്തുകൊണ്ടാണ്? ബ്രഹ്മദേവൻ പണ്ടൊരു വരം കൊടുത്തിരുന്നു ഹിരണ്യകശിപുവിന്. ആ വരം എന്തായിരുന്നു? അങ്ങയുടെ സൃഷ്ടിയിൽപ്പെട്ട ഒന്നിനാലും എന്നെ കൊല്ലാൻ ഇടവരരുത്. അങ്ങനെ അങ്ങയുടെ സൃഷ്ടിയിൽപ്പെട്ട ഒന്നിനാലും കൊല്ലരുതെന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ സ്വയം സൃഷ്ടിരൂപത്തെ കൈവരിച്ചുകൊണ്ടാണ്, നരഹരി രൂപം കൈവരിച്ചുകൊണ്ടാണ് ആരെ നിഗ്രഹിക്കാൻ വന്നത്? ഹിരണ്യകശിപുവിനെ. ഇനി അടുത്തത്, ഈ ജയവിജയന്മാർക്ക് ഭഗവാൻ വാക്ക് കൊടുത്തിരുന്നു. എന്തായിരുന്നു ആ വാക്കെന്ന് അറിയാമല്ലോ.
ജയജയവിജയന്മാർക്ക് കൊടുത്തിരുന്ന നിങ്ങളുടെ ഓരോ ജന്മങ്ങളിലും നിങ്ങളെ വന്ന് ഞാൻ നിഗ്രഹിച്ചു കൊള്ളാം എന്ന വാക്ക് കൊടുത്തിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു വാക്ക് പ്രധാനമാണ്. ഇന്ദ്രൻ കയാധു എന്ന് പറയുന്ന ഹിരണ്യകശിപുവിൻ്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് നാരദൻ വന്ന് തടയുന്നു, ഈ പുത്രൻ ആരെയും ഉപദ്രവിക്കില്ല എന്ന വാക്ക്. ഈ പുത്രനാൽ ഭഗവാൻ അവതരിച്ച് ഇതുപോലുള്ള ശത്രുക്കളെ നിഗ്രഹിക്കൂ എന്നുള്ള വാക്കും പരിപാലിക്കപ്പെടണമായിരുന്നു. ദേവേന്ദ്രന് നാരദൻ കൊടുത്ത വാക്കും അതുപോലെ തന്നെ മറ്റ് ദേവതകൾക്ക് വിഷ്ണു ഭഗവാൻ കൊടുത്ത വാക്കും എല്ലാം പരിപാലിക്കപ്പെടുന്ന ഇടമായിരുന്നു നരഹരി രൂപമെന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ബ്രഹ്മസൃഷ്ടിയിലെ യാതൊന്നും കൊണ്ടും മരണം ഉണ്ടാകരുതെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച ഹിരണ്യകശിപുവിന് ബ്രഹ്മദേവൻ കൊടുത്ത വരവും ഇതുതന്നെയാണ്. എന്താ അങ്ങനെ സംഭവിക്കട്ടെ എന്ന്. അങ്ങനെ തന്നെ സംഭവിച്ചു. ഇതെല്ലാം മനസ്സിലിരുത്തിക്കൊണ്ട് നരഹരി രൂപത്തെ നമ്മൾ ധ്യാനിക്കുകയാണ്, നരഹരി രൂപത്തെ നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്കും ഇതുപോലുള്ള സങ്കടങ്ങൾ വരുന്ന സമയത്ത് പ്രതിസന്ധിയിൽ പരിപാലിക്കപ്പെടും ആ നരഹരി രൂപം. അങ്ങനെ സർവത്ര വ്യാപിച്ചിരിക്കുന്ന ഭഗവാൻ തൂണിൽ നിന്ന് പുറത്ത് വന്ന് വളരെയധികം പേരെ നിഗ്രഹിച്ച, ഭക്തന്മാരെയൊക്കെ നിഗ്രഹിച്ച ക്രൂരനായ ഹിരണ്യകശിപുവിനെ നിഗ്രഹിച്ചു എന്നുള്ള കഥ ഭാഗവതത്തിൽ നമ്മൾ ശ്രവിക്കുമ്പോൾ ഭക്തപരിപാലനത്തിന് തൽപരനായിരിക്കുന്ന ഭഗവാൻ എപ്പോഴും നമ്മുടെ തിരുമുമ്പിലുണ്ട്. പ്രാർത്ഥിക്കണം നല്ല മനസ്സോടുകൂടി. നല്ല ശുദ്ധിയുള്ള ഹൃദയത്തിലാണ് ഭഗവാനുള്ളത്. ശുദ്ധിയുള്ളവരെയാണ് ഭഗവാൻ സംരക്ഷിക്കുക. സർവയിടത്തും പ്രഹ്ലാദൻ ഒന്ന് മാത്രമേ കണ്ടിരുന്നുള്ളൂ. ആരെ? ഭഗവാനെ മാത്രമേ കണ്ടിരുന്നുള്ളൂ. ആ ഭഗവത് സ്വരൂപത്തെയാണ് പ്രഹ്ലാദൻ്റെ മുമ്പിൽ ഹിരണ്യകശിപുവിൻ്റെ നിഗ്രഹ രൂപത്തിൽ നരഹരിയായിട്ട് ഭഗവാൻ അവതരിച്ചത്. ആ നരഹരി രൂപത്തെ നമുക്ക് പ്രണമിക്കാം. ആപത്ഘട്ടങ്ങളിൽ നമ്മളെയും പരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമസ്കാരം.